അങ്ങനെ പറയൂ. എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അല്ല, ഈ കിടപ്പിന്റെ അർത്ഥം എന്താടി? എത്ര ദിവസം ഇങ്ങനെ കിടക്കും? ടേക്ക് ഇറ്റ് ഈസി. ഓ, ഒരു പ്രേമം തകർന്നെന്ന് വെച്ച് ഇത്ര ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? ആട്ടെ, നീ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആക. നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. ഞാൻ ഇന്നലെ അത് പറയാൻ മറന്നു. ആ വേണുവിനെ ഹോസ്പിറ്റലിൽ ചെയ്തിരിക്കുക. ബീച്ചിലെ സംഭവത്തിന് ശേഷം അവന്മാരെല്ലാം കൂടെ ചേർന്ന് ആ വേണുവിനോട് ശരിക്കും പകപോക്കി. പോർഫെല്ലോ, കാരണക്കാരൻ ഞാനെന്നറിയാമല്ലോ. ഞാൻ എന്ത് ചെയ്തു? നിന്നെ സഹായിക്കാൻ വന്നതുകൊണ്ടല്ലേ അയാൾക്ക് ഇതൊക്കെ പറ്റിയത്. നീ അയാളെ പോയി കാണണം. ഇറ്റ്സ് എ മോറൽ ഡ്യൂട്ടി. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൊന്ന്. എന്താ ആരും ഒന്നും മിണ്ടാത്ത്? ആ അതുപോട്ടെ, നാരങ്ങ മുന്തിരിങ്ങ തുടങ്ങിയ രോഗീയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊക്കെ മര്യാദക്കാരായ രോഗികൾക്കാ. ആട്ടെ, തല്ലുകൊണ്ടപ്പോ നിന്റെ ഈ കരാട്ടൊക്കെ ഇവിടെ പോയി. കരാട്ടെ എനിക്ക് മാത്രം അറിഞ്ഞാ മതിയോ? അവർക്കും അറിയണ്ടേ? നന്ദിനി എങ്ങനെയാ ചിരിക്കുന്നത്? ഓ, എന്റെ ഈ അവസ്ഥ കണ്ടിട്ടായിരിക്കും അല്ലേ? അയ്യോ, അതൊന്നുമല്ല. ഏതായാലും കിട്ടേണ്ടത് കിട്ടിയില്ലേ, ഇപ്പൊ അനുഭവിച്ചോ. അതിരിക്കട്ടെ, ഇപ്പൊ വേദന കുറവുണ്ടോ? ആ, ശാരീരികമായ വേദനയ്ക്കല്ലേ മരുന്നുള്ളൂ. ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ നമ്മളെ ബോറടിച്ചു കൊല്ലും. നമുക്ക് പോവാം. വേണു, റെസ്റ്റ് എടുക്കൂ. ഓക്കെ നന്ദിനി, സോറി, നന്ദി, വീണ്ടും വരിക. ബൈ. ആ ബിന്ദു, കാൽ ശരിക്ക് വെക്കൂ. എവിടെ? 1 2 തെയ്യ തെയ് 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 തെയ്യ തെയ് 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 തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്. ബിന്ദു, കാല് നേരെ വെക്ക്. തെയ്യ തെയ് തെയ്യ തെയ്. ഇത് നന്ദിനി പ്രതീക്ഷിച്ചിരിക്കില്ല. എന്തോ എന്റെ മനസ്സിൽ എഴുതാൻ പ്രേരിപ്പിച്ചു. ഞാൻ നന്ദിനിയെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. സ്നേഹിക്കാൻ എനിക്കറിയോ? നന്ദിനി എന്നെ മനസ്സിലാക്കുമോ എന്തോ? പ്രേമലേഖനം എഴുതുന്ന ഭാഷ എനിക്ക് വശമില്ല. ഒരുപാട് പറയാനുണ്ട്. ആരോ പറഞ്ഞതുപോലെ, സെർട്ടൻ തിങ്സ് ക്യാൻ ബെസ്റ്റ് ബി സെറ്റ് ബൈ ബീങ് ലെഫ്റ്റ് അൺസെറ്റ്. വിരോധമില്ലെങ്കിൽ ഒരു മറുപടി അയക്കുക. Thank you.
മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അസുഖമൊക്കെ മാറിയല്ലോ? ശരീരത്തിൻ്റെതാണെങ്കിൽ മാറി. ആ ഞാനും ആ വഴിക്കാ പോകുന്നു. വിരോധമില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. ആ പിന്നെ സൂക്ഷിച്ചു വരുന്നോളേ. എന്താ ശ്രീമതി ഇത്ര ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നോട് ഇത്രയധികം അടുത്തു പോയത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. അയ്യോ അതൊന്നുമല്ല. പിന്നെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ബി ഹാപ്പി, കം ഓൺ. രാധാമണി, ഏ രാധാമണി, എന്തിനാടി കൊച്ചു കരയുന്നത്? പാല് കൊടുത്തില്ലേ? പാല് വാങ്ങിക്കണ്ടോ? കാച്ചതാ? വേറൊന്നും വേണ്ടേ? ആ ഒരു കുപ്പിയും കെടുത്തു. എന്തിനാ കള്ള് വാങ്ങാനോ? എന്റെ വീട്ടിലായിരുന്നപ്പോൾ കൊച്ചിന് നേരത്തിനും കാലത്തിനും മുട്ടയും പാലും ഒക്കെ കൊടുത്തോണ്ടിരുന്നതാ. എന്നാലേ അങ്ങോട്ട് പോരുത്. ഉണ്ണി, വീടിയും തീപ്പെട്ടിയും വാങ്ങിച്ചില്ലേ? എന്റെ കാശുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ എവിടുന്നാടോ കാശ്? ഇത് കടം വാങ്ങിയതാ. വീട് കടന്നിട്ടില്ലേ? ഇല്ല. അപ്പോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കണ്ടിട്ടില്ല. എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അതുകൊണ്ടായി ശരീരങ്ങൾ ക്ഷീണിക്കുന്നത്. തിന്നണോ? നന്നായി തിന്നണോ? എനിക്ക് ഈ കുഴലിൽ നിന്ന് ആവശ്യമില്ല. അത് ഉപയോഗിക്കാനാണല്ലോ തരുന്നത്. ആ തരുന്നതെല്ലാം ഉപയോഗിക്കരുത്. നമുക്ക് പോകാം. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. ആ ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമുക്ക് അടുത്ത ഞായറാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട്. എന്ത് പ്രോഗ്രാം? ഒരു ഉത്സവ പ്രോഗ്രാം. കാണേണ്ടതാ. നന്ദിനി റെഡി ആയിരുന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, മോഹൻകുമാറും സിസ്റ്ററും ഒക്കെ ഉണ്ട്. നമുക്ക് പോവാം. എന്താ? Come on.